ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എവി കിച്ചൺ ഡീൽസ്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ 1 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. അത് ഞാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് മുങ്ങിക്കിടക്കാൻ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിവം എന്ന് പറയുമ്പോൾ ഈ മുന്തിരിയെല്ലാം നല്ലപോലെ പൊട്ടി വരണം, ഇതേപോലെ പൊട്ടി വരണം. അപ്പോൾ അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് അങ്ങ് തിളക്കണ്ട, ഈ മുന്തിരി ഒന്ന് പൊട്ടി വന്നാൽ മാത്രം മതി. കണ്ടോ, ഇതേപോലെ പൊട്ടി വരണം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഈ മുന്തിരിക്കൊന്ന് പൊട്ടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ മുന്തിരി എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നല്ലപോലെ പതഞ്ഞ് എല്ലാ മുന്തിരിയും പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി. അപ്പോൾ ഇതാ മുന്തിരിയുടെ കളർ ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ അരിച്ചെടുക്കാവൂ. അപ്പോൾ ഇത് ചെറിയൊരു ചൂടുണ്ട്, നിങ്ങൾ ചൂടാറിയതിന് ശേഷം മാത്രം അരിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ മുന്തിരിയും ഇതേപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 1 ആഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിയ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കുറച്ചാണെങ്കിൽ അത്രയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, എത്ര സിമ്പിളായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.